ഇപ്പോൾ മറ്റു ദൃശ്യം പ്രേക്ഷകർ കാണുന്ന മല്ലപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഒരു വീടിൻ്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് ഒലിച്ചുപോയത്. അതിശക്തമായ മഴയായിരുന്നു അവിടെയും. പിതാ സി കെ അഭിലാലാണ് വിവരങ്ങളും. അഭിലാൽ, ഈ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാർ ഇങ്ങനെ ഒലിച്ചുപോയി ഒരു തോട്ടിലെത്തുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. എങ്ങനെ ഇതുണ്ടായി എന്നാണ് നാട്ടുകാർ വിശദീകരിക്കുന്നത്? രതീഷ്, രാത്രി 11 മണിയോടുകൂടി മഴ പതിയെച്ച് ചാരത്തുടങ്ങുന്നു. 12 മണിയോടുകൂടി അതിശക്തമാകുന്നു. പിന്നീട് അടുത്ത 4 മണിക്കൂർ അതിതീവ്ര മഴയാണ് ജില്ലയിൽ പരക്കെ ലഭ്യമായത്. ചെറു തോടുകളൊക്കെ തന്നെ മിനിറ്റുകൾ കൊണ്ട് കവിയുകയും പിന്നീട് കരകവിഞ്ഞ് ഒഴുകുകയുമാണ് ഉണ്ടായത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു വെള്ളപ്പൊക്കമാണ് മല്ലപ്പള്ളി താലൂക്ക് പരിധിയിലടക്കം ജില്ലയുടെ പല മേഖലയിലും ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്നാണ് കാർ ഒലിച്ചു പോവുകയും അതോടൊപ്പം തന്നെ ചുങ്കപ്പാറ ടൗണിൽ 40-ന് അടുത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുള്ളത്. പുലർച്ചെ 5:30 കൂടിയാണ് തോട് കരകവിഞ്ഞ് ഈ മേഖലയിലേക്ക് വലിയ തോതിൽ വെള്ളം എത്തിയത്. തുടർന്ന് മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് ഒരു വെള്ളപ്പൊക്കം എന്നുള്ള തരത്തിലേക്ക് മാറി. പിന്നീട് 7:30 കൂടി വെള്ളത്തിൻ്റെ നിലയിൽ കാര്യമായ കുറവുണ്ടായി. മഴയിൽ ശമനമുണ്ടായിരിക്കുന്നു. അങ്ങനെ കേറിയ മേഖലയിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോടിൻ്റെ തീരപ്രദേശത്ത് മാത്രമാണ് അല്പമെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. ചുങ്കപ്പാറ ചക്കാലയിൽ മുനീർ എന്ന ആളുടെ വീട്ടിൻ്റെ കാർ പോർച്ചിൽ ഉണ്ടായിരുന്ന ടവേര വാഹനമാണ് ഒലിച്ചു പോയത്. വീട്ടിൽ നിന്ന് ഏറെക്കുറെ 100 മീറ്റർ കാർ വെള്ളത്തിൽ ഒലിച്ചു പോവുകയും പിന്നീട് ആണ് ഈ വാഹനം തന്നെ ഇവിടെ കരകവിഞ്ഞൊഴുകിയ ഒരു കുഴി തോട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. പിന്നെ കൂടുതൽ വെള്ളം ത്തിലൂടെ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ ഇടപെടുകയും പിന്നീട് വടം ഉപയോഗിച്ച് കാർ സമീപത്തെ മരത്തിലടക്കം കെട്ടിയിടുകയുമാണ് ഉണ്ടായത്. ജലത്തിൻ്റെ ഒഴുക്കിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഈ കാർ ഒരു സ്ലാബിൽ തട്ടി അതിൻ്റെ സ്ലാബിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ മുൻവശം താഴ്ന്ന് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വടം ഉപയോഗിച്ച് വാഹനം കരയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. എന്തായാലും ആ കാർ ഇനി വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിൽ മാത്രമേ പുനരുപയോഗത്തിന് സാധ്യമാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെള്ളപ്പൊക്കത്തിൽ ഏറെക്കുറെ അതിൻ്റെ എഞ്ചിൻ ഭാഗമടക്കം മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്തായാലും ആശ്വാസം എന്നുള്ളത് മഴയിൽ കാര്യമായ കുറവ് സംഭവിച്ചു. അങ്ങനെ മണിക്കൂറുകൾ കൊണ്ടുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്നും വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഒരു മോചനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാം കണക്കാക്കുന്നത്. ചുങ്കപ്പാറ മേഖലയിലടക്കം 40-ന് അടുത്ത് വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറിയത്. ഓണ വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിൽ സാധനങ്ങൾ സംഭരിച്ചിരുന്നു പല വ്യാപാര സ്ഥാപനങ്ങളിലും. ഈ മേഖലയിലാണ് ഒരു മുന്നൊരുക്കത്തിനുള്ള സാധ്യത പോലും ഇല്ലാതെ അത്തരത്തിലുള്ള സമയം പോലും നൽകാതെ പൊടുന്നനെ ഒരു വെള്ളപ്പൊക്കം രൂപപ്പെടുകയും അത്തരത്തിൽ വലിയ തോതിൽ സാധനങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോവുകയോ അല്ലെങ്കിൽ നനഞ്ഞ് കുതിർന്ന് ഉപയോഗപ്രദമല്ലാത്ത സ്ഥിതിയിലേക്ക് മാറുകയോ ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും പുലർച്ചെയാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ നേലം പുലർന്ന് ഏതാനും മണിക്കൂറുകൾ കൂടി വേണ്ടി വന്നിരുന്നു. എന്തായാലും വ്യാപാരികളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സഹായവുമായി ചുങ്കപ്പാറ മേഖലയിലടക്കം എത്തിയിട്ടുണ്ട്. അത് വലിയ തോതിൽ ആളുകൾക്ക് സഹായകം ആകുന്നുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ആ മേഖലയിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഒഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉരുക്കുഴി എന്നുള്ള തോടിൻ്റെ സമീപ പ്രദേശങ്ങളിലെ ഏതാനും വീടുകളിൻ്റെ പരിസരത്ത് മാത്രമാണ് വെള്ളം അവശേഷിക്കുന്നത്. ബന്ധപ്പെട്ട ആളുകൾ എന്താണ് പറയുന്നത്? അവരുമായി സംസാരിക്കാൻ കഴിയുമോ? കാരണം ആ വീട്ടിൽ നിന്ന് 100 മീറ്ററോളം ദൂരേക്ക് ഈ കാർ ഒഴുകിപ്പോയി എന്നാണല്ലോ അബിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു സംഭവമാണല്ലോ. അവിടുത്തെ ആളുകൾ എന്താണ് പറയുന്നത്? രാത്രിയിലെ അവസ്ഥ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്? മഴ ഏത് സമയത്താണ് തുടങ്ങിയത്? എന്തായിരുന്നു ഇവിടുത്തെ ഒരു സ്ഥിതി? വെളുപ്പിനെ 4 മണിയോടുകൂടിയായിരുന്നു അതിശക്തമായ മഴയായിരുന്നു. വെളുപ്പിനെ 4 മണിയോടുകൂടി അതിശക്തമായ മഴയായിരുന്നു. അതോടനുബന്ധിച്ച് ചുങ്കപ്പാറ കടകളിലും എല്ലാ വീടുകളിലും എല്ലാം വെള്ളം കയറി ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. ഈ കാറുള്ള വീട് ഏത് ഭാഗത്താണ്? എത്ര ദൂരം ഏറെക്കുറെ ഒഴുകി വന്നിരുന്നു? ഒരു 200 മീറ്ററോളം ദൂരം ഒഴുകി വന്നിട്ടുണ്ട് കാറുള്ള. ഈ കഴിഞ്ഞ വർഷവും അതോടൊപ്പം തന്നെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ 2018 ഇവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അതും അതിഭയങ്കരമായ വെള്ളപ്പൊക്കം കടകളിലും വീടുകളിലും എല്ലാം ഒത്തിരി വെള്ളങ്ങൾ കയറുകയും ഒക്കെ ചെയ്തു. പക്ഷേ മണിമലയാർ കരകവിഞ്ഞായിരുന്നു സംഭവിച്ചത്. ഇത് ഒഴുക്ക് നീരാണ്, മണിക്കൂറുകൾ നീണ്ടു നിന്നു ഈ ഒഴുക്ക് നീര്. ഇങ്ങനൊരു സംഭവത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്കം ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉരുക്കുഴിത്തോട് ഇത്തരത്തിൽ കവിഞ്ഞൊഴുകി ഒരു പെട്ടെന്നൊരു പ്രളയം എന്നുള്ള തരത്തിലേക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. അങ്ങനെ എളുപ്പം ഉണ്ടായിട്ടില്ല.
രാവിലെ ഉയർന്ന് ഉണർന്നെഴുന്നേറ്റപ്പം ഒരു വലിയ വെള്ളക്കെട്ടിലായിരുന്നു അല്ലേ? അതെ അതെ അതെ, ഒരു 4-4.5 വെള്ളത്തിൻ്റെ ഒഴുക്ക് തുടങ്ങിയത്. ഇത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഈ തോടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം പലരും ഈ തോട് കയ്യേറി കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി പലരും പരാതി കൊടുത്തതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലയളവിലൊക്കെ താലൂക്ക് സർവേയർ ഉൾപ്പെടെ വന്ന് ഈ തോടിൻ്റെ വീതിക്ക് അനുസരിച്ച് പുറമ്പോക്ക് കയ്യേറിയ സ്ഥലത്തിനൊക്കെ കുറ്റിയിട്ട് പോയിട്ടുണ്ട്. തോടിന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം കുറച്ച് പരിഹാരം കാണാൻ പറ്റും. പിന്നെ ഇതിന് ചില ആളുകൾ വിലങ്ങടിയായി നിൽക്കുന്ന ആളുകളുണ്ട്, ഇതിന് സ്റ്റേ മേടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം പല ആളുകളും തോട് നിങ്ങൾക്ക് ഈ ഇവിടം മുതൽ കോട്ടാങ്ങ വരച്ച് നോക്കിയാൽ കാണാം, തോടുകൾ കയ്യേറി പലരും സ്ഥാപിച്ചെടുത്ത് വീട് നിർമ്മിക്കുന്നു, അങ്ങനെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കോട്ടയമണ്ണി പടിക്കലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 2,000 കപ്പയോളമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഴകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വെള്ളപ്പൊക്കവുമായി സംബന്ധിച്ചുണ്ടായത്. ഇപ്പം മുനീറിൻ്റെ വാഹനം അവിടുന്ന് വീടിൻ്റെ ഏകദേശം ഒരു 100 മാറിയാണ് ഒഴുക്കിൽ വന്ന് അവിടെ ഒരു സ്ലാബിൽ തട്ടി നിൽക്കുന്നത്. അപ്പം കടകൾ ഏതാണ്ട് 10-40 കടകളിൽ അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. കടക്കാർക്കൊക്കെ ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ തക്കതായ ഒരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. കാരണം നിരന്തരം മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 6 ശക്തമായി മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ തുടർച്ചയായിട്ട് വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ട് ഈ ചുങ്കപ്പാറയിൽ. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അത് അധികാരികളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള കൃത്യമായ ഇടപെടലിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സമീപവാസികൾ തന്നെയാണ് മുനീറിൻ്റെ വാഹനം കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാറിൻ്റെ മുൻവശം 2 ഇടയിൽ പെട്ട് ഏറെക്കുറെ പാതിയോളം ഭാഗം ഇപ്പോഴും വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ മേഖലയിൽ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലടക്കം വെള്ളമുണ്ടായിരുന്നു. അതായത് ആ കാറ് കാണാത്ത തരത്തിലേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ കാറിൻ്റെ പിൻഭാഗത്തെ ബ്രേക്ക് ലൈറ്റ് മാത്രമായിരുന്നു ദൃശ്യമായിരുന്നതെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് കാറ് ഏറെക്കുറെ പകുതിയോളം ഭാഗം കാണാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പിൻവശത്ത് അടിയിലായി വടം ബന്ധിച്ച് 3 വലിയ മരത്തിലായി കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഒരു ആ കയറിൻ്റെ മറ്റേ അറ്റം മറ്റൊരു വാഹനത്തിൽ പിക്കപ്പ് വാനിൽ കെട്ടി വലിച്ച് വാഹനം ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫയർഫോഴ്സിന്റെ സേവനം അവർ തേടിയിട്ടില്ലേ വേഗത്തിൽ ഈ കാറ് കരയിലേക്ക് കയറ്റാൻ? ഈ മുനീറിന്റെ വീട് തോടിന്റെ കരയിലായിരുന്നല്ലോ, മുനീറിന്റെ വീടിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ ജലം ഉയർന്നിങ്ങനെ കുത്തിയൊലിച്ച് പോകുമ്പോൾ? മുനീറിന്റെ വീട് എന്നുള്ളത് ആ കാറ് കാണുന്ന പ്രദേശത്തു നിന്നും ഏറെക്കുറെ 100 കൂടി പിൻവശത്താണ്. അവിടെ ഒരു കള്ള് ഷാപ്പും അതോടൊപ്പം തന്നെ ഏതാനും വീടുകളുമുണ്ട്. ആ വീടുകളുടെ ഒക്കെ തന്നെ സംരക്ഷണ ഭിത്തി അടക്കം തകർത്തുകൊണ്ടാണ് വലിയ തോതിൽ മിന്നൽ പ്രളയത്തിൻ്റെ ഭാഗമായ കുത്തൊഴുക്ക് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ചുങ്കപ്പാറ ടൗണിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എന്നുള്ളത് ഇനിയും കണക്കാക്കേണ്ടി വരും. കാരണം ഓണം വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിൽ വ്യാപാരികൾ സാധനങ്ങൾ സംഭരിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പകൽ എന്നുള്ളത് ഇന്നലെ പരിപൂർണമായി മഴ വിട്ടുനിൽക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ചിങ്ങമാസത്തിലെ വരും ദിവസങ്ങൾ ഒരു നല്ല പ്രതീക്ഷ നൽകുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭ്യമാക്കുകയും എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ട് രാത്രി 11 മഴ കനക്കുകയുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നേരം പുലർന്നപ്പോൾ രക്ഷാപ്രവർത്തകരായി സ്വയം തയ്യാറെടുത്ത് ആളുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് എത്തി. അങ്ങനെ വലിയ തോതിൽ ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് ചുങ്കപ്പാറ ടൗണിലുണ്ടായ നാശനഷ്ടത്തിൻ്റെ ശരി.